Ah, all credit you mind chadthala. Nannai. Edo one minute vaigi irundangi. Ivide endha sambhavikkunnathu than chindichittunda. Adu ingentha oru situation il kollu pole nikkanangi endha thante prashna endha para. Onnulla nena. Paranjittu poya madi. Sri njan serious aayittu oru karyam parayanu. Thante prashna endanu paranjillengi ini nammal thammilulla friendship undavilla. Enikku ingane oru dumb ass friend ine venda. Nena പൂർവല്ല ഞാൻ ഇങ്ങനെയൊക്കെ ആയതിന്റെ കാരണം കടന്നു വന്ന എൻ്റെ ബാല്യമായിരുന്നു. അമ്മയായിരുന്നു എനിക്കെല്ലാം. അമ്മയ്ക്ക് ചുറ്റിലുമായിരുന്നു എൻ്റെ ലോകം. അച്ഛൻ്റെ ദുർവാശിയും മുൻകോപവും പിന്നെ ബിസിനസ് തിരക്കുകളും എല്ലാം ആ പാവത്തിനെയാണ് ബാധിച്ചിരുന്നത്. ഒരു സങ്കടവും പറയാതെ അച്ഛൻ്റെ ഒരു കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്താതെ നോക്കാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. അതെ ചാക്കോജ, ചാക്കോജനെ ആ പാലം പണിക്ക് എന്നാ കോപ്പും കിട്ടിയില്ല. എന്റെ ഒരു കാര്യം പറയാം, അടിച്ചു മാറ്റിയവരാ. ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന കാര്യമൊന്നും എനിക്ക് കിട്ടിയില്ല. ഇയാൾ എന്തോ എന്തോ ചിക്കൻ ഫ്രൈ, ഇതാണോ ചിക്കൻ ഫ്രൈ? ഞങ്ങൾക്ക് ഇത്രയും പേരുടെ കഴിക്കാം, കുഴപ്പമില്ല. നിങ്ങളൊക്കെ എന്റെ അതിഥികളാ. അച്ഛൻ അമ്മയ്ക്കൊരു ബാല്യക്കാരിക്കപ്പുറത്ത് ഒരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. എന്നത്തെയും പോലെ ആ ദിവസവും തുടങ്ങി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ദിവസം. കൊണ്ടുവരുന്നടാ എന്റെ മോനെ, നിനക്ക് ചൂടോടെ ദോശ വേണമെങ്കിൽ അവിടെ വന്നെടുത്തൂടെ? ഈ അമ്മേനെ വെറുതെ ഇങ്ങനെ ഓടിക്കണോ? ഓ, ഷൂസ് വെക്കാൻ കണ്ടൊരു സ്ഥലം. ആ ദാ വരുന്നു എന്റെ കൃഷ്ണ. ആ ഇങ്ങനെയാണ് ഈ ഷട്ടർ കേൾക്കുന്നത്. എടി, എന്തെങ്കിലും കാര്യത്തിന് നീ ഉത്തരവാദിത്തമായിട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കിപ്പോ പുറത്തു പോകണ്ടായിരുന്നു, നിനക്കറിയാൻ പറ്റും. എന്റെ ഒരു മറവി. അയ്യോ, നീ കഴിഞ്ഞു പോലെ. ഒന്നും ശ്രദ്ധിക്കാതെ അച്ഛൻ പതിവ് പോലെ പോയി. ബന്ധങ്ങളുടെ കെട്ടുപാടുകളില്ലാത്ത ലോകത്തേക്ക് അമ്മ യാത്രയായി എന്നെ തനിച്ചാക്കിയിട്ട്. എൻ്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ ഭാര്യ തൽക്കാലം ഞങ്ങളുടെ തറവാട്ടിൽ താമസം ആരംഭിച്ചു. അവൻ എന്നെ പല രീതിയിലും കിടന്നോട്ടെ. നിനക്കെന്താ ആന്റിയുടെ കിടന്നാലും ആന്റി ചീത്തയാ. ഓടാ അവിടുന്ന്, വേണ്ടതിനും പറയുന്നു. നീ പോയി ആന്റിയുടെ കിടക്ക്. വളർത്ത ദോഷം അല്ല എന്നെ അമ്മ വളർത്തി വെച്ചിരിക്കുന്നത്. അവരുടെ പ്രവൃത്തികൾ എന്റെ കുഞ്ഞു മനസ്സിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഹലോ, നീ എവിടെ പോയി കിടക്ക? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എയർപോർട്ടിൽ വരണമെന്ന്. ഞാനൊരു ഹോസ്പിറ്റലായിരുന്നു അച്ഛാ, ഒരു കൂട്ടുകാരന് എമർജൻസി ആയിട്ടേ ആവശ്യം വന്നപ്പോ. നിന്റെ ഒരു കൂട്ടു ഒരു ഹോസ്പിറ്റലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ നീ വിശ്വന്റെ വീട്ടിലേക്ക് എത്തിയേക്കണം. ശരി അച്ഛാ, എത്തിക്കോളാം. ആരായിരുന്നു ശ്രീ? അച്ഛനാ, അച്ഛനോടെ എത്തിയിട്ടുണ്ട്. രാവിലെ ചെല്ലാൻ പറയായിരുന്നു. എനിക്ക് പോകണ്ടേന്. അച്ഛൻ്റെ മനസ്സിൽ ഓരോ പ്ലാനുകളാണ്. ആ കുടുംബമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി എന്നെ കരുവാക്കാണ്. ശ്രീ പോണോ? വേണമെങ്കിൽ ഡ്രൈവറായിട്ട് ഞാനും വരാം കേട്ടോ. അച്ഛാ, ഞാൻ വന്നോണ്ടിരിക്കുക. വിശ്വൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനങ്ങ് ഉറപ്പിച്ചു. എന്താ കുട്ടി നമ്മുടെ കുടുംബത്തിലാണല്ലോ, പിന്നെ എന്തത്ര ആലോചിക്കാൻ. നിന്നെ കുഞ്ഞുനാളെ കണ്ട ഓർമ്മയെ അച്ഛനുള്ളൂ. ഒരുപാട് ഇഷ്ടമായി നിന്നെ. അതെ പറഞ്ഞു വന്നേ, അവനാളൽപ്പം നാണം കുടുങ്ങിയ. ഈ പെണ്ണുങ്ങളോടൊക്കെ ഇടപെടാനേ അവൻ ഇച്ചിരി പുറകോട്ട്. നേരെ ചൊവ്വി ഒരു പെണ്ണിനോട് പോലും വർത്താനം പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ വിദ്യമോള് മാറ്റി തരില്ലേ ചേട്ടാ. ദേ ശ്രീമോ വന്നല്ലോ. അവനിങ്ങ എത്തിയോ? എന്ന് തുടങ്ങിയ ഈ ശീലങ്ങളൊക്കെ ഇന്നത്തെ ദിവസം തന്നെ വേണം അല്ലേ? കേട്ടോ വിശ്വ, ഇതിപ്പോ ആദ്യമായിട്ടാ ഒരു പെങ്കൊച്ചിനെ ഇവന്റെ കൂടെ കാണുന്നത്. അതൊക്കെ സാധാരണ അല്ലേ ഏട്ടാ, ഒന്നിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആവുമ്പോ. ആ അതൊക്കെ ശരിയാ. പണ്ടിവനെ കോളേജിൽ പഠിക്കുമ്പോ ഏതോ ഒരു പെങ്കൊച്ചിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ഒരാഴ്ച പനി പിടിച്ച് കിടന്ന കക്ഷിയായി ഇവൻ. അപ്പൊ പിന്നെ ഞാൻ അത്ഭുതപ്പെടാതിരിക്കുവോ? അല്ല, ഇവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വളർത്തു ദോഷം. ഇവന്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏത് നേരവും കെട്ടിപ്പൂട്ടി വീട്ടിനകത്ത് കുത്തിയിരിക്കും. ചാകുന്നവരെ കൊണ്ടു നടന്ന ബുദ്ധിമുട്ടേ എനിക്കറിയാം. അച്ഛനൊന്നും നിർത്തുണ്ടോ? ഓ തള്ളേ പറഞ്ഞപ്പോ അവന് പിടിച്ചില്ല. അവൾ ഒരുത്തിയാ എന്റെ ജീവിതം ഇങ്ങനെയാക്കിയത്. എന്നിട്ടവൻ ജനിപ്പിച്ച തന്തയോട് തർക്കുത്തരം പറയാൻ വന്നിരിക്കുന്നു. അമ്മയെ പറഞ്ഞോണ്ടല്ല അച്ഛൻ, ഞാൻ അമ്മ മരിക്കുന്നതുവരെ അച്ഛനോട് മറുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദിവസവും അച്ഛനമ്മയെ വഴക്ക് പറയുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും പരാതി ഒന്നും പറയാണ്ട് ആ പാവം മാറി നിന്ന് കരഞ്ഞിട്ടല്ലേ ഉള്ളൂ. താലി കെട്ടി മൂന്നേരം ഭക്ഷണം കൊടുത്തോണ്ട് ഒരിക്കലും നല്ല ഭർത്താവില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പൂവിട്ട് പൂജിക്കണ ചേട്ടാ, പൂജിക്കണമായിരുന്നു. അതായിരുന്നു എന്റെ അമ്മ. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഒരാഴ്ച പനി പിടിച്ച് കിടന്നതിന്റെ കഥ. ഞാൻ ഇങ്ങനെ ആയതിന്റെ കാരണം അച്ഛൻ അറിയാവോ? എന്നാ അച്ഛനത് അറിയണം.